റീസ്റ്റോക്ക് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നതിനാണ് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ ഒരു ലിനനിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു സൽവാർ സെറ്റാണ്. ലിനനിൽ ലൈറ്റ് പീച്ച് കളർ, ദേശീയ ലിനൻ ആണ്. പ്യുവർ ഹാൻഡ്ലൂം ലിനനകത്ത് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ചെറിയ ഇങ്ങനത്തെ പിപ്സ് പോലത്തെ, അതായത് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഒക്കെ നടുക്ക് ഇങ്ങനെ വള്ളി പോലെ നിൽക്കുന്ന പിപ്സ് ഇല്ലേ, ആ ഒരു പിപ്സ് പോലത്തെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആണ് ഈ ഒരു ടോപ്പിൽ എംബ്രോയിഡറി നമ്മൾ ചെയ്തേക്കുന്നത്. ചിക്കു കളറും ഡാർക്ക് പിങ്ക് പീച്ച് കളറും കൂടെ ഉള്ള എംബ്രോയിഡറി ഡിസൈനാണ്. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഇതുപോലത്തെ എംബ്രോയിഡറി ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് വന്നേക്കുന്നത്, ബാക്ക് പ്ലെയിൻ ആണ്. അതിൻ്റെ സൈഡിൽ സിൽവർ ജ്വല്ലറി ബോർഡേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം 3/4 സ്ലീവ് ആണെങ്കിൽ ഈ സ്ലീവിൻ്റെ പടി പോലെ നമുക്ക് ആ സിൽവർ കളർ കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി എൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ അതും ലിനൻ ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആ പ്യുവർ ലിനൻ ഫാബ്രിക്കിനകത്ത് സിൽവർ ജ്വല്ലറി ബോർഡർ, സൈഡിൽ ഏകദേശം ഒരു 1 ഇഞ്ച് പാറ്റേണിലുള്ള സിൽവർ ജ്വല്ലറി ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി, ഗ്രേ കളറിലെ ജാൽ ഡിസൈൻസും അതിനകത്ത് പിങ്കും പീച്ചും കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള സാറ്റിൻ സ്റ്റിച്ച് ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി ഡിസൈനാണ്. ഇതുണ്ട് ക്ലോസർ വ്യൂവിൽ നിങ്ങൾ ആ എംബ്രോയിഡറി കാണുവാണെങ്കിൽ നമുക്കറിയാം സാറ്റിൻ സ്റ്റിച്ച് പോലെ ഡയഗണൽ പാറ്റേണിൽ അടിച്ചിട്ടുള്ളതാണ്. സെൻറ്റർ പോർഷനിൽ പീച്ച് കളറും ഔട്ടറിലോട്ട് വരുമ്പോൾ പിങ്ക് കളറിലുമാണ് വന്നേക്കുന്നത്. വലിയ ഫ്ലവേഴ്സും ഉണ്ട്, കുഞ്ഞു ഫ്ലവേഴ്സും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെയും ഈ ലീഫിനകത്ത് ചിക്കു ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. ചെറിയൊരു ചിക്കു ഷെയ്ഡും കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷനാണ് ആ ലീഫ്. നല്ലൊരു ഫൈൻ ഫിനിഷിംഗ് ആണ്. ലിനൻ ഫാബ്രിക്കിനകത്ത് നമുക്കറിയാം നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നമ്മൾ എപ്പോഴും ഇച്ചിരി ഒന്ന് ലൂസ് ഫിറ്റിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാരണം ലിനൻ ഫാബ്രിക്കിൻ്റെ യാൺസ് ഭയങ്കര ലൂസ് പാക്ഡ് ആയത് കാരണം വളരെ കംഫോർട്ടബിൾ ആണ്, അതനുസരിച്ച് ഡാമേജ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. ലിനൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ടച്ച് വരുന്നതാണ് എപ്പോഴും നമ്മുടെ ആ ഫാബ്രിക് ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അതിന് ഡ്യൂറബിലിറ്റി കൂടാനായിട്ട് നമുക്ക് ക്രേപ്പ് ലൈനിങ് ബട്ടർ ക്രേപ്പിൻ്റെ ലൈനിങ് ഇട്ട് കഴിഞ്ഞാലും നന്നായിട്ട് ഡ്യൂറബിൾ ആവും. കാരണം അതിൻ്റെ ക്രേപ്പ് ആയത് കാരണം അത്രയും പിഞ്ചി പോകാനും വലിയാനും ഉള്ള ചാൻസസ് കുറവായത് കാരണം ഇതാണ് അതിൻ്റെ ഫുൾ സെറ്റിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന സറ്റൂൺ ഫാബ്രിക്കാണ് ബോട്ടമായിട്ട് ചെയ്തേക്കുന്നത്, സെയിം കളർ. അതിന് ഒരു സിൽക്ക് ഫിനിഷ് ഉണ്ട്, സറ്റൂൺ ആയത് കാരണം അതിനൊരു സിൽക്ക് ഫിനിഷിങ് വരുന്നുണ്ട്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്, സിൽവർ ജ്വല്ലറി ബോർഡേഴ്സ് രണ്ട് സൈഡിലും സിൽവർ ജ്വല്ലറി ബോർഡേഴ്സും ഫുള്ളായിട്ട് ഇതുപോലത്തെ എംബ്രോയിഡറി ഡിസൈനുമാണ് ചെയ്തിരിക്കുന്നത്. ഈ സൽവാർ സെറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, www.aham.store എന്നാണ് വെബ് പേജിൻ്റെ ലിങ്ക്. ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനിങ് ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റിച്ച് ചെയ്ത് പാറ്റേൺ ചെയ്ത് തരുന്നതായിരിക്കും. ഇതിൻ്റെ പാറ്റേൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈനെക്കും കോളറിനൊക്കെ ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ക്ലോസ്ഡ് നെക്ക് വെച്ച് ചെയ്യുന്നത് നല്ലൊരു പാറ്റേൺ ആയിരിക്കും, 3/4 സ്ലീവിൽ സ്ലിറ്റഡ് ആയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ നെക്ക് കൊടുത്തിട്ട് പെൻസിൽ പാൻ്റ് ആയിട്ടും, അതായത് ലോങ് ടോപ്പ് വിത്ത് പെൻസിൽ പാൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ലുക്കിൽ സൽവാർ ബോട്ടം, സൽവാർ അല്ല ചുടി ബോട്ടം ചെയ്തിട്ട് ചെയ്താലും, ലോങ് ടോപ്പ് വിത്ത് ചുടി ബോട്ടം, ചുടിയുടെ ആ പോർഷൻ മാത്രം കാണുന്ന രീതിയിൽ ചെയ്തെടുത്താലും നല്ലതാണ്. വേണമെന്നുണ്ടെങ്കിൽ ചുടിയുടെ പോർഷനിൽ തന്നെ നമുക്ക് ചെറുതായിട്ടൊരു കാന്ത എംബ്രോയിഡറി പോലെ റണ്ണിങ് എംബ്രോയിഡറി കൊടുത്തിട്ടൊരു ഡിസൈൻ ടച്ച് നമുക്ക് അവിടെ കൊടുത്തും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു കളക്ഷൻ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. www.aham.store എന്നാണ് വെബ് പേജിൻ്റെ ലിങ്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. താങ്ക് യു.